Welcome back, Orange Talkers. BGP, Thrissur, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിനിശ്ശേരിയിൽ വന്നിരുന്നു. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ കാണുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക. താങ്ക്സ്. അതുപോലെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ സുന്ദരനും സുമന്ദനും സർവോപരി കേരളത്തിൽ താമര ആദ്യം വിരിയിക്കാൻ പോകുന്ന മിടുക്കനുമായിട്ടുള്ള നല്ലവനായ മനുഷ്യൻ അധികം വൈകാതെ എത്തിക്കും. പാറളം എന്ന് പറയുന്ന നല്ല സ്ഥലത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അമ്മമാരെ, സഹോദരിമാരെ, ജനാധിപത്യ വിശ്വാസികളെ, സാദര നമസ്കാരം. ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ എസ് എൻ ഡി പിക്ക് വേണ്ടി ബിജു മണപ്പെട്ടി അവരുടെ ക്ഷണിക്കുന്നു. എഴുത്തച്ഛൻ സമാജത്തിന് വേണ്ടി എ ആർ ബേബി അവരുടെ ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റേറിംഗ് പിടിച്ചു തന്ന ഒരുപാട് ഇഷ്ട നേതാക്കളുണ്ട്. അതിൽ ലീഡർ കരുണാകരൻ വരും, സഖാവ് വി എസ് അച്യുതാനന്ദൻ വരും, ജോസ് പട്ടേൽ വരും, എം പി ഗംഗാധരൻ വരും, ശ്രീ ഒ രാജഗോപാൽ വരും, രമേശ് ചെന്നിത്തല, അങ്ങനെ അനവധി നിരവധി വ്യക്തികൾക്ക് വേണ്ടി 2016 രാഷ്ട്രീയത്തിലേക്ക് കാൽവയ്പ് ചെറിയ തോതിൽ നടത്തിയ സമയത്ത് ഏതാണ്ട് 67 നിയമസഭാ മണ്ഡലങ്ങളിൽ 20 ദിവസം കൊണ്ട് ഹെലികോപ്റ്ററിലും കാറിലും ജീപ്പിലും ഒക്കെയായിട്ട് ഈ 67 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ കോളത്തിൽ കൈയടിക്കാൻ നിന്ന ഗ്രൂപ്പിലെന്ന പോലെ അവർക്കൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി നടന്ന ഒരാളാണ്. സഖാ അച്യുതാനന്ദന് വേണ്ടി ഏതാണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 2006 അവസാനിച്ച യു ഡി എഫ് സർക്കാരിന്റെ ഒരു ഒക്കെ കടന്നു വന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ മുഹൂർത്തം ഈശ്വര അനുഗ്രഹത്തിന്റെ അത്തിവർഷത്തോടെയുള്ള ഒരു മുഹൂർത്തം എന്ന് കരുതുന്നത് ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്ന 2019 ഏപ്രിൽ 2 രാത്രിയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ മുഹൂർത്തമാണ്. എല്ലാം സർപ്രൈസസാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. സിനിമയില് എന്താണ് ചില ട്വിസ്റ്റ് എന്നൊക്കെ നിങ്ങളെല്ലാം പറയത്തില്ലേ, നല്ല ട്വിസ്റ്റാണ് എന്ന് പറയുന്നത് പോലെ നമസ്കാരം.
ആദർശ ആദർശങ്ങളാണ്.